ശമ്പളം ഇതുവരെ കിട്ടിയിട്ടില്ല. ആർക്ക്? സർക്കാർ ജീവനക്കാർക്ക്. കമ്മ്യൂണിസ്റ്റുകാർക്ക് കിട്ടിത്തുടങ്ങി. ബാക്കി കോൺഗ്രസ് ബി ജെ പി എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ശമ്പളം കൊടുക്കുന്നില്ല. കൂടാ ശരി. ക്ഷേമ പെൻഷൻ 6-7 മാസം കഴിഞ്ഞു. നയാ പൈസയില്ല. പക്ഷേ നമ്മൾ കേരളം ബഹിരാകാശ ഗവേഷണം തുടങ്ങാൻ പോവുകയാണ്. അല്ല, ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതും ബഹിരാകാശവും തമ്മിൽ എന്താ ബന്ധം? ക്ഷേമ പെൻഷൻ ഈ വയസ്സായ കക്ഷികളൊക്കെ അല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തട്ടിപ്പോകേണ്ട സമയം. ബഹിരാകാശത്തേക്ക് പോകേണ്ട സമയം കഴിഞ്ഞു. അല്ല, കാരണം എത്ര കാലം ഈ പെൻഷൻ കൊടുത്തൊക്കെ ആൾക്കാരെ നിലനിർത്തുന്നു? ഈ കിളവന്മാരും കിളവന്മാരും ഇങ്ങനെ എണ്ണം കൂടിക്കൂടി വരിക. കോടിക്കണക്കിന് രൂപ പെൻഷൻ ചെറുപ്പക്കാർ അധ്വാനിച്ചിട്ട് ഇവർക്ക് പെൻഷൻ കൊടുക്കുക. ഇവർ ചുമ്മാ ഇരുന്നിട്ട് പിണറായി പറയും. ഒരാവശ്യമില്ലാത്ത കാര്യമാണ്. അതൊക്കെ ചത്തുപോട്ടെ എന്ന് വിചാരിക്കുക. ബഹിരാകാശത്തേക്ക് പോകാൻ എന്താ അല്ല കെ സ്പേസ് എന്നുള്ള പദ്ധതി വരാൻ പോവാ. കെ സ്പേസ് നമ്മുടെ ഇവിടെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇത് ഞാൻ കേട്ടിട്ടുള്ളത് ലോകത്തിലെ ഏറ്റവും ചെലവേറിയ സംരംഭങ്ങളിലൊന്നാണ് സ്പേസ് റിസർച്ച്. കേരളം അത് ചെയ്യാൻ പോവാ. ഈ ഉന്നതം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ഉന്നതം പൊക്കം കൂടിയത്. ഇപ്പം ഏറ്റവും പൊക്കത്തിൽ പോവുക, ശൂന്യാകാശത്തിൽ പോവുക, അതാണ് ഉന്നത വിദ്യാഭ്യാസം. ഇതുവരെ ഈ ഉന്നത വിദ്യാഭ്യാസം ഉന്നതം എന്ന് വിളിക്കുന്നതല്ലാതെ ഈ ഭൂമിയിലല്ലേ ഈ സർവകലാശാലയും കലാപരിപാടിയല്ല. ആകാശത്തേക്ക് ആരെങ്കിലും പോയോ? ശൂന്യാകാശത്തിലേക്ക് പോയോ? അതാണ് പിണറായി വിജയൻ്റെ ഭാവന, ആ വിലാസം. മനസ്സിലായോ? ഉന്നത വിദ്യാഭ്യാസം എന്നുള്ള വാക്കിൻ്റെ യഥാർത്ഥമായ അർത്ഥം, അതിൻ്റെ ഭാവം, അതിൻ്റെ സംസ്കാരം, ഇതെല്ലാം നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. യൂണിവേഴ്സിറ്റികൾ ശൂന്യാകാശത്ത് സ്ഥാപിക്കുന്ന ആലോചിച്ച് നോക്കിക്കേ. രാവിലെ നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞില്ലേ, രാവിലെ അപ്പം ഉണ്ടാക്കിയിട്ട് ഇറോ എന്ന് പറഞ്ഞ് തിരിച്ച് എത്തുന്ന ഏർപ്പാട്. അതുപോലെ രാവിലെ പിള്ളേർ കോളേജിലേക്ക് പോകുന്നത് റോക്കറ്റിലായിരിക്കും. റോക്കറ്റിൽ ഷൂ എന്ന് പറഞ്ഞ് പോകുന്നു, ഗവേഷണം പഠനം ഒക്കെ നടത്തിയിട്ട് വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചിറങ്ങുന്നു. പക്ഷേ ഈ റോക്കറ്റ് വിക്ഷേപിക്കാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കല്ലേ പറ്റുള്ളൂ? ഐ എസ് ആർഒക്ക് അതിന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ധാർഷ്ട്യം അവസാനിപ്പിക്കുക. അതിന് ഞങ്ങൾ വേറെ സമരമുഖം തുറക്കും. പിണറായി നിന്നും മട്ടന്നൂരിൽ നിന്നൊക്കെ റോക്കറ്റ് പോകും? അത് ഇല്ല. തുമ്പയിൽ നിന്നും ബി എസ് എസ് സിയിൽ നിന്നും തന്നെ ജനകീയ റോക്കറ്റുകൾ പോകും. അവർ കാർന്നൂർ കാർന്നൂരുടെ സമ്മതം ആർക്ക് വേണം? ഈ സാധനം കേരളത്തിലല്ലേ ഇരിക്കും. കാർന്നൂരിൻ്റെ വകുപ്പാ വകുപ്പ് ആരുടെയെങ്കിലും ആയിക്കോട്ടെ, സ്ഥലം ഇരിക്കുന്ന കേരളത്തിലല്ലേ. റോക്കറ്റ് നമ്മുടെ സോമനാഥ് അവിടെ റോക്കറ്റ് അടുക്കി വെച്ചിട്ടുണ്ട്. ഈ സ്ഥലം കേരളത്തിലാണ്. ഞങ്ങളൊരു 10-25,000 DYFI-ക്കാരെ കൊണ്ട് ഇതങ്ങ് കയ്യേറും. ഈ മതിലുമൊക്കെ പൊളിച്ച് അകത്ത് കയറിയിട്ട് ഓരോ റോക്കറ്റായിട്ട് എടുത്തങ്ങ് വിടും. എന്നിട്ട് നമ്മുടെ അമ്മായി പെണ്ണെ റോക്കറ്റ് വിടുക എന്ന് പറയുന്നത് പണ്ട് ഈ അച്യുതാനന്ദൻ ഇത് വളരെ പച്ച പ്ലെയിനായിട്ട് പറഞ്ഞതാണ്. APJ അബ്ദുൾ കലാം പ്രസിഡൻ്റായപ്പോൾ അച്യുതാനന്ദൻ പറഞ്ഞു, വാണം വിടുന്ന ആളാണോ പ്രസിഡൻ്റ് ആകുന്നത് എന്ന് ചോദിച്ചതാണ്. അങ്ങനെ വിടുന്ന ഒരു വാണമാണ് ഈ റോക്കറ്റ്. നിങ്ങൾ ഈ വിചാരിക്കുന്ന പോലെ വലിയ സാധനമൊന്നുമല്ല, ഒരിച്ചിരി വലിയ വാണം. അതിൻ്റെ ബൂട്ടിൽ തീ കൊടുത്തു കഴിഞ്ഞാൽ അത് ഷൂ എന്ന് പറഞ്ഞ് മുകളിലേക്ക് പോകും. ഇത്രയേ ഉള്ളൂ ഈ കഥ. ഇതിന് സോമനാഥും വേണ്ട, വലിയ ശാസ്ത്രജ്ഞനൊന്നും വേണ്ട. ഉണ്ടാക്കിയതായാലും അവിടെ അട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതെടുത്ത് ഞങ്ങളിങ്ങനെ ചുമതല ആ ചുമതല അത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയിട്ട് തീരുമാനിക്കും. അങ്ങനെ വ്യക്തിപൂജയില്ല പാർട്ടിയിൽ. ജയരാജന് ചുമതല കൊടുക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല. അതൊക്കെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയിട്ട് വേണ്ട പോലെ തീരുമാനിക്കും. ഒരു കാര്യം മനസ്സിലാക്കുക, ഉന്നത വിദ്യാഭ്യാസം ഇനി ശൂന്യാകാശത്തായിരിക്കും. പക്ഷേ അത് അതിൻ്റെ പ്രൗഢിയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് വലിയ അഭിമാനമാണ്. ഞങ്ങൾ ഭാരത് അരിക്ക് പകരം കെ അരി വരുന്നു, കെ റെയിൽ വരുന്നു, കെ സ്മാർട്ട് വരുന്നു, ഇനി കെ സ്പേസ്. ആ കാർന്നൂർ വടക്കുന്ന് അരി കൊടുത്ത് വിട്ടിട്ടുണ്ട്. ഇവിടെ FCI ഗോഡൗൺ കിടപ്പുണ്ട് അരി. ആ അരി മേടിക്കുക. FCIയുടെ നിന്ന് മറ്റേ റേഷൻ അരി വരുന്നില്ലേ, അതിടയ്ക്ക് വെച്ച് പാക്ക് ചെയ്തിട്ട് കെ റൈസായിട്ട് കൊടുക്കും. ഇത് വലിയ കാര്യമുള്ള കാര്യമാണോ? വെറുതെ കിട്ടുന്ന അരിയാണ്. ഞാൻ പറയട്ടെ, കേരളത്തിലെ BPL റേഷൻ കാർഡുകാരിൽ എത്ര പേര് അരി വാങ്ങുന്നുണ്ടെന്നാണ് സുനിലിൻ്റെ വിചാരം? ഒരു 80% ആൾക്കാർ വാങ്ങും, ബാക്കി 20% എക്സസ്സാണ്. ആ കാർഡുകൾ ഉപയോഗിക്കപ്പെടുന്നില്ല. ഒരുപാട് പേര് ഇവനീ IASകാർ വരെ, നമ്മുടെ MC ജോസഫിന് 2 കാർഡുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? മരിച്ചുപോയവരാ. അതെ, മരിച്ചുപോയെങ്കിലും കാർഡ് 2 ഉണ്ടായിരുന്നു. ഇതുപോലെ ഒരുപാട് പേർക്ക് കാർഡ് 2 ഉണ്ട്. എനിക്കറിയാവുന്ന കുറേ വീടുകളുണ്ട്. 5 മുറിയുള്ള വീടാണ്. 5 മുറി 5 വീടായിട്ട് നമ്പർ ഇട്ടിരിക്കുക. 5 BPL കാർഡാണ് ആ വീട്ടിൽ. ഈ BPLന്റെ അരി വാങ്ങിച്ച് അവർ സൗജന്യമായിട്ട് അവരുടെ ബന്ധുക്കൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ മാർക്കറ്റിൽ വിൽക്കുക, അല്ലെങ്കിൽ വാങ്ങുന്നില്ല എന്ന് തീരുമാനിക്കുക. റേഷൻ കടക്കാരന് സന്തോഷം. അരിയുടെ വലിയ ബ്ലാക്ക് മാർക്കറ്റാണ് കേരളത്തിൽ നടക്കുന്നത്.
ആ ബ്ലാക്ക് മാർക്കറ്റിൽ പോലും ഫസ്റ്റ് ക്ലാസ് റൈസ് എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന് ചോദിച്ചതിനാണ് നമ്മളുടെ സിനിമ നടനെ തല്ലാൻ പോയത്. ആര്? ജയസൂര്യ. തലമേടിച്ച അങ്ങേര് കുനിച്ച് നിർത്തി ഇടിച്ച് കാണും. അതിൻ്റെ വീഡിയോ എന്തെങ്കിലുമേ ഉള്ളൂ. കാരണം ഇത് ഈ തട്ടിപ്പ് എത്രയോ കാലമായിട്ട് കെ റൈസ് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളെന്ന് ഒരു റേഷൻ കടക്കാരുമായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ഒരു റൈസ് എന്ന് പറയുന്നത് നമുക്ക് ഇറക്കാം. ഫ്രീ ആയിട്ട് മറ്റേ കറന്നൊരു തരികല്ലേ മാസം 5 കിലോ വെച്ചിട്ട്. ഇത് ആർക്ക്? കോഴിക്ക് കൊടുത്തിട്ട് എല്ലാവരുടെയും വയറ് നിറഞ്ഞിരിക്കുക. എന്നാൽ തരുന്ന അരി ഫസ്റ്റ് ക്ലാസ് അരിയാണ് കേട്ടോ. അതെ അതെ, ഫസ്റ്റ് ക്ലാസ് അരിയാണ്. ഒരു ബി പി എൽ കാർഡുകാരൻ എന്നോട് പറഞ്ഞു, സാറേ ഇത്രയും അരി ഞങ്ങളുടെ വീട്ടിൽ വേണ്ട, സാറിന് വേണേ മേടിച്ചോ. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, കാരണം ഞാനിതിന് മാത്രം ചോറ് തിന്നു നേടുന്ന. ഇങ്ങനെയാണ് ഈ അരിയുടെ പിണറായിയുടെ അരിയല്ലേ ഇത്? ആണെന്ന് വേണമെങ്കിൽ അവകാശപ്പെടാൻ അങ്ങേർക്ക്. അതാണെങ്കിൽ ഇപ്പോൾ കെ റൈസ് എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. ഈ മോദി എന്തു കൊടുത്തു കഴിഞ്ഞാലും ഇങ്ങനത് പേര് മാറ്റി ഉപയോഗിക്കും. ബ്രാൻഡിങ് സമ്മതമല്ല എന്ന് പിണറായി വിജയൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ദൈവം സഹിച്ച് കാർന്നോരോരോ പദ്ധതി കൊണ്ടുവരുന്നതുകൊണ്ടില്ല, നമുക്ക് മലയാളികൾക്ക് ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടുള്ള സാധനങ്ങളാണ്. ദീനദയാൽ ഉപാധ്യായ ഗ്രാമീണ സടക്ക് യോജന എന്താണ് ഇത്? അപ്പോൾ പിണറായി വിജയൻ പറയും സുഗമം എന്ന പദ്ധതിക്ക് പേരിട്. ഏത്? ഗ്രാമീണ റോഡുകൾ ഉണ്ടാക്കുന്നതാണ് സുഗമം പദ്ധതി പിണറായി വിജയൻ എന്നൊക്കെ പറഞ്ഞിട്ട് താഴെ KKWUJ ഏത് കാർന്നവരുടെ പേര്, ഇത് വിട്ടാണ് ഈ പരിപാടി നടക്കുന്നത്. ഈ ആശാരിയുടെ കാർന്നോട ബ്രാൻഡിനെ സ്വന്തം ബ്രാൻഡാക്കും. ആക്കും. കാർന്നോട ബ്രാൻഡിങ് പറ്റില്ലെന്നേ ഉള്ളൂ. പറ്റില്ല. കാർന്നോട് ബ്രാൻഡിങ് പറ്റും. സെൽഫി പോയിന്റ് വേണം, നരേന്ദ്രമോദിയുടെ ഫോട്ടോയുള്ള സഞ്ജി വേണം. എന്ത് സഞ്ജി? ആരും കൊടുത്തില്ല. കാരണം കാർന്നോരുടെ കീഴിലുള്ള FCI ഗോഡൌണിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഇവിടുത്തെ ഇടതുപക്ഷ യൂണിയനിലെ മെമ്പർമാരാണ്. അവർ ചെയ്തില്ല. കാർന്നവരുടെ ഫ്ലക്സ് വന്ന അവിടെ ഇരിപ്പുണ്ട് FCI ഗോഡൌണിൽ. കൊല്ലത്തുണ്ട്, ഇവിടെ നമ്മുടെ അങ്കമാലിയിലുണ്ട്. അട്ടിയിട്ട് വെച്ചിട്ടുണ്ട് അരിയുടെ കൂടെ വന്ന ഫ്ലക്സ് അവിടെ ഇരിക്കുക. ഒരെണ്ണം പുറത്തെടുത്തിട്ടില്ല. ഇത് പുറത്തെടുക്കണമെന്നും വെക്കണമെന്നും BJP ക്കാർക്കൊരു താല്പര്യം വേണമല്ലോ. അതുമില്ല. വാസ്തവത്തിൽ എൻ്റെ ഒരു കാൽക്കുലേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോദി ഇത് ചെയ്തത് ഇതിൻ്റെ പേരിൽ ഒരു വാഗ്വാദം നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. മോദിക്കറിയാം ഇവരൊന്നും ഇത് ഫോട്ടോ വയ്ക്കാനൊന്നും സമ്മതിക്കില്ല. BJP പ്രവർത്തകർ ഇത് വയ്ക്കാൻ പോകും. അപ്പോൾ അവിടെ സംഘർഷം ഉണ്ടാകും. നാട് നിങ്ങളെ ചർച്ചയാകും. ഇതാരുടെ അരി? അപ്പോൾ മോദിയുടെ അരിയാണ് എന്ന് ഒരു തീരുമാനം വരും. പക്ഷേ ഇവിടെ ഭാവനാസമ്പന്മാരില്ലാത്തതുകൊണ്ടും ഇതൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടും BJP ക്കാർക്ക് മനസ്സിലായില്ല. ഇനി മനസ്സിലായെങ്കിൽ തന്നെ ആള് വേണ്ടെന്ന് ഇതിനൊക്കെ പോയി ബഹളം വയ്ക്കാൻ. അത് തുഷാർ വെള്ളപ്പള്ളി പറഞ്ഞിട്ടുണ്ട്, ഒരു ഓട്ടോറിക്ഷ കയറ്റാനുള്ള ആളെ ഉള്ളു BJP നിന്ന്. അങ്ങേർക്ക് സ്കൂട്ടർ കയറ്റാനുള്ള ഉണ്ടോ? അങ്ങേരുടെ സ്ഥിതി എന്താ? പക്ഷെ അദ്ദേഹത്തിന് BJP ക്ക് ഓട്ടോറിക്ഷ കയറാനേ ഉള്ളൂ. ബാക്കി പറഞ്ഞിട്ടുണ്ട് കയ്യിൽ പറഞ്ഞു. അങ്ങേരുടെ സ്ഥിതി പറഞ്ഞു, അദ്ദേഹത്തിന് താലവുമായി നിൽക്കുകയാണ് UDF LDF എന്ന്. ഓ, ഞാൻ കണ്ടു അയാളുടെ മുമ്പിൽ മറ്റേ VDS താലവുമായിട്ട് നിൽക്കുന്നു. പെൺവേഷം കെട്ടിയിട്ട് ഈ ആൺകുട്ടികളെ കൂടെ പെൺവേഷം കെട്ടിച്ചിട്ട് ചിക്കരയിരുത്തുക എന്ന് പറഞ്ഞാൽ കാണിച്ചോളം അമ്പലത്തിൽ പരിപാടിയുണ്ട്. ഇതൊക്കെ ഓർത്തിട്ടാണ് ഈ മനുഷ്യൻ ഇതൊക്കെ തട്ടിവിടുന്നത്. അത് പോട്ടെ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇതുപോലത്തെ വിടുവായത് ഒരുപാട് കേൾക്കാൻ പറ്റും. അതുകൊണ്ട് അത് നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് ഞാൻ ഒന്നുകൂടെ തിരിച്ചു വരാം. അതായത് ചീച്ചി വഴക്ക് പറയരുത്. എനിക്കൊരു സംശയം, ഈ കേരളത്തിൽ ഒരുപാട് ഇപ്പോൾ K Fort ഇപ്പോൾ വന്നിട്ട് K Space എന്ന് പറയുന്നു. അപ്പോൾ നമുക്കറിയാം സ്പേസിൽ ബഹിരാകാശം എന്നൊക്കെ പറഞ്ഞ കേന്ദ്ര സർക്കാരിൻ്റെ എക്സ്ക്ലൂസീവ് റൈറ്റാണ്, പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പാണ്. എന്നിട്ടും K Space എന്നൊക്കെ പറഞ്ഞ് ഈ തള്ളു നടത്താൻ നാണമില്ലേ ഇവർക്ക്? K Phone വാർത്താവിനിമയം കേന്ദ്രത്തിൻ്റെ വകുപ്പല്ലേ? എന്നിട്ട് K Phone നടപ്പിലാക്കിയില്ലേ പിണറായി വിജയൻ? അതിപ്പോൾ വെറുതെ കേബിൾ വലിച്ചിട്ട് റിലയൻസിൻ്റെ നെറ്റ് കൊടുക്കുന്നു. സ്വന്തമായിട്ട് സ്പെക്ട്രൊന്നും ഇല്ലല്ലോ. ഇത് പിണറായി വിജയൻ ചെയ്തത് എന്താണെന്നറിയാമോ? നമ്മൾ ഈ ഏഷ്യാനെറ്റ് കേബിളില്ല. അതെ, ഈ ഏഷ്യാനെറ്റ് കേബിൾ വഴി എത്രയോ ചാനൽ, 10,000 ചാനലോളമുണ്ട് സബ്സ്ക്രൈബ്. ഇതുപോലെ പുള്ളി കേബിളിട്ട് എയർടെല്, റെയിൽടെല്, ജിയോ, വൊഡാഫോൺ ഇവരുടെ എല്ലാം സിഗ്നല്. അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഇവർക്ക് ഈ ടവർ ഇടാനുള്ള ചിലവില്ല. കേബിൾ വലിക്കണ്ട, ഈ OFC കേബിളിന് ഭയങ്കര വിലയാണ്. ഇത് ലാഭമില്ല. ഇത് പിണറായി വിജയൻ ഈ കുത്തക മുതലാളി മാർക്ക് സൗജന്യമായിട്ട് ചെയ്തു കൊടുത്തിരിക്കുന്നു. അതെ, മുതലാളിമാരെ സഹായിക്കുമായിരുന്നു. സഹായിക്കും. കേബിൾ വലിക്കേണ്ട പൈസ KSEBയുടെ പോസ്റ്റ് വഴി കേബിൾ വലിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് തരാം. എന്നിട്ട് കേരളത്തിൻ്റെ സ്വന്തം ഇൻ്റർനെറ്റ് എന്ന് പറയും. ഇൻ്റർനെറ്റ് എന്ന് പറയും. കേരളത്തിന് സ്വന്തമായിട്ട് ഇൻ്റർനെറ്റ്, ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഇൻ്റർനെറ്റ് ഇല്ല. എന്നിട്ടല്ലേ കേരളത്തിന് ഇതൊക്കെ
പൊട്ടന്മാരുടെ ഒരു നാട്ടിൽ മഹാപൊട്ടൻ മുഖ്യമന്ത്രി, എന്ത് പറയാനാണ്? അല്ല, മഹാപൊട്ടനല്ല ഈ പൊട്ടന്മാരോട് ഇതിങ്ങനെയൊക്കെ മതി എന്ന് കരുതുന്നത്. ഇതൊക്കെ അതുമാകാം, മഹാബുദ്ധിമാൻ തിരുത്തിയേക്കാം. അതെ, അങ്ങനെ തിരുത്തണം. ഞാൻ ഈ ഇതൊക്കെ പൊളിച്ച് കാണിക്കേണ്ടത് പ്രതിപക്ഷമാണ്. ഇത്രയും നിഷ്ക്രിയമായ അല്ലെങ്കിൽ ബുദ്ധിശൂന്യമായ ഒരു പ്രതിപക്ഷം മറ്റൊരു സംസ്ഥാനത്തും കാണാൻ സാധ്യമല്ല. ഇപ്പം ഇന്നലെ സുനിൽ പറഞ്ഞില്ലേ, തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി മോദിയുമായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറാണ്, മോദി എൻ്റെ ചേട്ടനാണെന്നൊക്കെ പറഞ്ഞു. ഈ പറയാനുള്ളൊരു ആത്മവിശ്വാസം ആ മനുഷ്യന് ഉണ്ടായത് എന്തുകൊണ്ടാണ്? കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടാണ്. ഇത് തിരിച്ച് അദ്ദേഹത്തിനെതിരെ ഉപയോഗിക്കപ്പെടും ഈ വാക്കുകൾ എന്നൊന്നും അറിഞ്ഞുകൂടാത്തവനല്ല രേവന്ത് റെഡ്ഡി. അല്ല, അദ്ദേഹത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, പഴയ ബി പി കാരനും. അല്ല, ഇല്ല, അതൊക്കെ പോട്ടെ. അപ്പോഴും ആത്മവിശ്വാസത്തോടുകൂടി തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇത് ചെയ്യണമെങ്കിൽ, നോട്ട് എ സ്മോൾ മാൻ, ഇൻ്റലിജൻ്റാണ് ആ മനുഷ്യൻ. ഇത് കേരളത്തിൽ ഇത് കാണുന്നില്ല, ഇൻ്റലിജൻസിൻ്റെ ഒരംശം പോലും പ്രതിപക്ഷത്ത് കാണുന്നില്ല. അതാണ് കേരളത്തിൻ്റെ ഗതികേട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയൻ്റെ വീക്ക്നെസ് കൊണ്ട് അല്ലെങ്കിൽ കഴിവില്ലായ്മ കൊണ്ട് കേരളം കുളങ്കൂരുകയും ആ കുളങ്കൂരിയതിൻ്റെ ഫലമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് തങ്ങൾക്ക് വോട്ട് കിട്ടുകയും ചെയ്യും എന്നുള്ള ഒരു അവസ്ഥയാണ് പ്രതിപക്ഷത്തിന്. പ്രതിപക്ഷത്തിന് ഒരു സ്ട്രോങ് അജണ്ട മുന്നോട്ട് വയ്ക്കാനുണ്ട്. ബി ജെ പി അടക്കം, ബി ജെ പി നോക്കുമ്പോൾ ഈ മോദി വരുമ്പോൾ മോദി ഒരുപാട് അച്ചീവ്മെൻസിൻ്റെ കാര്യമൊക്കെ പറയും. മോദി അല്ലാതെ ഇത് പറയുന്ന ഒരാളിൻ്റെ പേര് പറഞ്ഞു. ഈ പിണറായി വിജയൻ കാണിക്കുന്ന കൊളരുതാഴികകൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിൽ തുറന്ന് കാണിക്കുക, അതുകൂടാതെ തങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നും പറയുക. ഇത് രണ്ടും പ്രതിപക്ഷത്തിൻ്റെ ധർമ്മമാണ്. ഇത് കോൺഗ്രസ് ചെയ്യാത്തത് അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വോട്ട് വന്നോളും എന്നൊക്കെയുള്ള അവരുടെ ഒരു വേറൊരു ചിന്തയാണ്. ബി ജെ പി ഇത് ചെയ്യണ്ടേ? അവരും ഇതുവരെ അത് ചെയ്ത് കാണുന്നില്ല. ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യാവസ്ഥയിൽ ചെയ്യുമോ ഇല്ലയെന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പോഴെങ്കിലും ചെയ്താൽ നല്ലത്. ഏതായാലും അതുവരെ നമുക്ക് കെ റെയിൽ, കെ റോക്കറ്റ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക. ഈ ഭോഷ്കൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമെന്ന് വെറുതെ, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. ഏതായാലും ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കേ ചേർത്ത്. എനിക്കൊരു മനസ്സിലാവത്തില്ല, എന്താ ഈ കേ ചേർത്ത് ഇതെല്ലാം വരുന്നത്? കേരളം, കേരളത്തെ ഒരു പ്രത്യേക രാജ്യമാക്കി മാറ്റുക എന്നുള്ള അജണ്ട എക്കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നു. അതിപ്പോഴും തുടരുന്നു. അതുകൊണ്ടാണ് അവർ കെ കെ എന്ന് പറയും, ഇത് കേരളമാണെന്ന് പറയുക. അല്ല, തമിഴ്നാട്ടിൽ നിന്നൊരു വാർത്തയുണ്ട്, എ രാജ ഡി എം കെയുടെ എം പി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ എന്ന് പറഞ്ഞൊരു രാജ്യമില്ല, ഭാരതമാതാവും ശ്രീരാമനെയൊന്നും ഇന്ത്യക്കാർ അംഗീകരിക്കുന്നില്ല. ഈ എന്നൊക്കെ ഡി എം കെ കുഴപ്പത്തിലായിട്ടുണ്ടോ? അന്നെല്ലാം എ രാജ ചാടി വീണ് ഇതുപോലെ വലിയ ഹിന്ദു വിരുദ്ധ ഭാരത വിരുദ്ധ പ്രസംഗങ്ങൾ നടത്തും. അങ്ങനെ പറഞ്ഞു ശ്രീരാമനോ ചീ പൂടാ ഭാരതമാതാവിനെ അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഇത് ഹിസ്റ്റോറിക്കലി എ രാജയുടെ ടെക്നിക്കാണത്. ഡി എം കെ കുഴപ്പത്തിലാകുമ്പോൾ ഹിന്ദുക്കളെ ചീത്ത പറയുക, അതിൻ്റെ ഒരു വിവാദം സൃഷ്ടിക്കുക, മറ്റതൊക്കെ മറക്കാതിലേക്ക് മറ്റത് മറക്ക്. അല്ല, നമ്മളിപ്പോൾ കേരളത്തിൽ ഇപ്പം നമ്മൾ സിദ്ധാർത്ഥൻ എന്നുള്ള പാവംകുട്ടിയെക്കുറിച്ച് ചർച്ച ചെയ്യുക, നമ്മുടെ വീണയുടെ കാര്യം എല്ലാവരും മറന്നുപോയി. മറക്കുമല്ലോ. അല്ല, ഒരു വിഷയം എത്ര ദിവസം ചർച്ച ചെയ്യും? ഒരു ദിവസം സിദ്ധാർത്ഥനും പുറകിലേക്ക് പോകും, കാട്ടുപോത്തിൻ്റെ ചർച്ചയാവും. ഇപ്പോൾ വന്യജീവികളിലെ ഡെയിലി ഒരു ഒന്നും രണ്ടും പേരെ വെച്ച് അവർ കൊല്ലുന്നുണ്ട്. അപ്പോൾ ആ വാർത്ത നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, നമ്മുടെ ഇന്നത്തെ വർത്തമാനം പോലും അതാണ്. നമ്മൾ ഈ കാതലായ വിഷയങ്ങൾ മാറിയിട്ട് വെറുതെ തള്ളായ കെ എസ് സ്പേസിനെ കുറിച്ച് നമ്മൾ വർത്തമാനം. കാതലായ വിഷയം തന്നെ ദിവസവും ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ്? അതെ, പറയുന്ന നമുക്കും ബോറടിക്കും, കാണുന്ന പ്രേക്ഷകർക്കും എടുക്കും. പിന്നെ ആ വാർത്തകളുടെ സ്വഭാവം അങ്ങനെയാണ്. അത് അതിൻ്റെ ഒരു ഇൻഹറന്റ് ലിമിറ്റേഷൻ. ഏതായാലും പുതിയ കേകൾ വരുന്നതിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. യെസ്, വരട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.